കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നോമ്പ് ആറിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കും ഒരു 12 മണിയൊക്കെ ആയപ്പോൾ തന്നെ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. കാരണം ഇളയ മക്കൾക്ക് നോമ്പില്ല, അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ രാവിലെ എന്നും ചോറ് വയ്ക്കാറുണ്ട് കേട്ടോ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിക്കനൊക്കെ അതായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള പീസ് ഞാനൊന്ന് അതിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. ചിക്കൻ റോൾ ഉണ്ടാക്കാനാണ് മാറ്റി വെക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ള പീസിലേക്ക് നമുക്ക് മസാല പുരട്ടിയൊന്ന് വയ്ക്കാം. അതിനുവേണ്ടി നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, പെരുംജീരകം, പിന്നെ ഗരം മസാല, ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് ചിക്കനിലൊന്ന് പിടിക്കുന്നതുവരെ ഒന്ന് പുരട്ടി വയ്ക്കാം കേട്ടോ. നമ്മളിങ്ങനെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് നമ്മൾ സവാളയൊക്കെ വഴിച്ചിട്ട് അടുത്തിൽ പൊടികളിട്ട് ചിക്കൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി കഴിക്കുമ്പോൾ. എനിക്ക് ആൻ്റെ ഒരു സമയത്ത് തന്നെ ഉമ്മ എനിക്ക് കിഴങ്ങ് അരിഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ കപ്പ. അപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ എന്തുണ്ടെങ്കിലും വൈകുന്നേരം കപ്പ വേണം കേട്ടോ, അത് നിർബന്ധമാണ്. അപ്പം അത് ഞാൻ അടുപ്പിലേക്ക് വെച്ച് തിളച്ച് വന്നായിരുന്നു. തിളച്ച് വന്ന സമയത്ത് ഒരു വെള്ളമൊന്ന് ഊറ്റിക്കളഞ്ഞിട്ട് രണ്ടാമത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം എന്താ സവാളയൊക്കെ ഒന്ന് ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ കറി വെക്കാനായിട്ട്. ഇപ്പോൾ സവാള ഒന്ന് വഴണ്ടി വന്ന സമയത്ത് ഞാൻ അതിലേക്ക് തക്കാളിയും ഇതാ പച്ചമുളകും ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടെന്ന് അതുകൂടി നമുക്ക് അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇന്ന് വൈകുന്നേരം അപ്പവും ചിക്കൻ കറിയും അതുപോലെ കപ്പയും ഉണ്ട് കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടിയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ കപ്പയ്ക്ക് വേണ്ടി രണ്ടാമത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് വന്ന് നല്ല വെന്ത് വന്നു. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയിട്ട് ഒരു കുക്കറിലേക്കാണ് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഫസ്റ്റിൽ വേവിക്കുന്ന സമയത്ത് കുക്കറിലിട്ട് വേവിക്കാറില്ല. നമ്മളങ്ങനെ വേവിക്കുന്ന സമയത്ത് ഈ നമ്മുടെ കപ്പയ്ക്ക് ഒരു കൊഴുപ്പുണ്ടല്ലോ, അതൊന്നും പോയി കിട്ടത്തില്ല. അപ്പം ഇങ്ങനെ വേവിച്ചിട്ട് നമ്മൾ പിന്നെ കുക്കറിലേക്ക് ഇട്ട് നമ്മുടെ അരപ്പൊക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തിട്ട്. അപ്പം നമ്മുടെ സവാളയൊക്കെ വഴണ്ടി വന്ന സമയത്ത് ഞാൻ എന്താ ചിക്കൻ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ചിക്കൻ്റെ ആ ഒരു ഇതൊക്കെ സവാളയിലൊക്കെ ഒന്ന് പിടിച്ചിട്ട് എന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് രമ്പേലയാണ് ഇട്ട് കൊടുത്ത് കേട്ടോ. നമ്മൾ ചിക്കൻ കറിയും ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് രമ്പേല ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ മോന്താ നോമ്പില്ലാത്തതുകൊണ്ട് അവന് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്, അതിൽ ഉപ്പും മുളകൊക്കെ ഇട്ടവൻ തിന്നുന്നുണ്ട്. അപ്പോൾ എന്താ ഞാൻ ഇവിടെ കുക്കറിലേക്ക് ആക്കിയിട്ട് ഞാൻ അരപ്പ് റെഡിയാക്കി വെച്ച് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ അരപ്പെന്ന് വെച്ചാൽ നമ്മുടെ പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും അതുപോലെ എന്താണ് മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്തിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ കറി എന്താ ഇവിടെ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴാണ് പിന്നെ നമ്മൾ പുറത്തേക്കൊന്ന് താഴെ നമ്മുടെ പുരടത്തിലേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. കുറേ ചവറൊക്കെ കുറച്ച് ദിവസമായിട്ട് കൂടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കായും കൂടി ഉണ്ടായിരുന്നു, ഇന്ന് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്ന് നമ്മൾ തീയിടുന്നുണ്ട്, തൂത്ത് കൂട്ടിയിട്ട് ഒന്ന് തീയിടുന്നുണ്ട് കേട്ടോ. കുറേ ചവറുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കപ്പയൊക്കെ അതാ നന്നായിട്ട് വെന്ത് വന്ന് വെന്ത് വന്നപ്പോൾ ഞാൻ എന്താ ഒരു സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് കുക്കറിലിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉടച്ചൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. നന്നായിട്ട് വെന്ത് വന്നു. ആദ്യം വേഗാതെയാണ് ഇരുന്ന് അപ്പോൾ രണ്ട് വെള്ളം ഊറ്റിയ സമയത്ത് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ പ്ലാവിൽ മൂട്ടിൽ തന്നെ ഒത്തിരി ചക്കയുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം ഈ ചക്കയൊക്കെ മുകളിലാണിന്ന് കായ്ച്ചുകൊടുത്തത്. അപ്പോഴത്തേക്കും ഉമ്മ ഇങ്ങനെ പറഞ്ഞായിരുന്നു താഴെ കാച്ചെങ്കിൽ ആവശ്യത്തിന് പറിച്ചെങ്കിലും എടുക്കാമല്ലോ എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എല്ലാം ഇങ്ങനെ താഴെ കിടന്ന് കാച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഫ്രണ്ടിലായിട്ട് മുളക് നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം 3-4 എണ്ണം ഉണ്ടായിരുന്നു. അപ്പം ചൂടത്ത് എല്ലാം കരിഞ്ഞു പോയി, വെള്ളം ഒഴിച്ചിട്ടും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു മുളക് നല്ലതായിട്ട് പച്ചപ്പൊക്കെ വന്ന് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് നമുക്കിപ്പം പുറത്തുനിന്ന് മേടിക്കുമ്പോൾ തീർന്നു പോയാലും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഒന്ന് പിച്ചെടുക്കാനൊക്കെ പറ്റും. അപ്പം മുളകാ ഇവിടെ മുളകൊക്കെ മൊത്തം ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല നാടൻ മുളകല്ലേ, അപ്പം വിഷമയമൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതാ അവൾ അവിടെ ചെടിക്കൊക്കെ നോക്കുന്നുണ്ട്. അപ്പം സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ഒരു 3-4 പ്രാവശ്യമൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം ഇപ്പോഴത്തെ ചൂട് നല്ല ചൂടല്ലേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല പച്ചപ്പ് പോലെ തന്നെ നിൽക്കാറുണ്ട്.
അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇതാ ഒരാൾ പോകുന്ന മതിലിൽ കൂടി നമ്മുടെ മങ്കി, അങ്ങനെ അവനെയും ഒന്ന് ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം മക്കൾക്ക് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞ് അതിനുശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അസർക്ക് കഴിഞ്ഞ് ഒരു 5 മണി ആവാറായപ്പോഴാണ് നമ്മുടെ പിന്നെ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ഷമാമ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഷമാമ ജ്യൂസിന് വേണ്ടി ഞാനിത് അവിടെ ഷമാമൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഷമാമെന്ന് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആദ്യം ഒന്ന് കസ്കസ് ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ. അപ്പം നമ്മൾ നോമ്പായതുകൊണ്ടും അതുപോലെ തന്നെ ചൂട് സമയത്തുമൊക്കെ നമ്മൾ കസ്കസ് നമ്മുടെ ജ്യൂസിലൊക്കെ ആഡ് ചെയ്ത് കുടിക്കുന്ന സമയത്ത് നല്ലതാണ് കേട്ടോ. നമുക്ക് ഒരിക്കലും ദോഷമൊന്നുമില്ല കസ്കസ് കഴിക്കുന്നതുകൊണ്ട്. അപ്പം അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം എന്താ നമ്മുടെ ഷമാമൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നല്ല പഴുത്ത ഷമാമാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്കത് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് എടുത്തു മാറ്റാം. കുരുവൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്നൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി. ഇനി ശേഷം നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് 2 പഴവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഷമാമ ജ്യൂസ് അടിക്കുന്ന സമയത്തൊക്കെ സാധാരണ പഴം ചേർത്ത് കൊടുക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഈ ഷമാമിൻ്റെ ആ ഒരു ടേസ്റ്റ് മക്കൾക്ക് ഇങ്ങനെ പ്രത്യേകമായിട്ട് കൊടുക്കുമ്പം പിടിക്കാറില്ലായിരുന്നു. അങ്ങനെ അതിന് ശേഷം പഴമായിട്ട് അടിച്ച് കൊടുക്കുമ്പോൾ അവർ കഴിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാരയും പിന്നെ നല്ല തണുത്ത പാലും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഷമാമിലെ പാല് അല്ലെ പഴം ചേർത്ത് കൊടുക്കാത്തവരുണ്ടെങ്കിൽ പഴം ചേർത്ത് ജ്യൂസ് ആക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, അധികം ചേർക്കണ്ട. നമ്മളിപ്പം ഒരു ഷമാമാണ് ഞാനിപ്പോൾ ഇവിടെ ഒന്നിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി മൊത്തം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ചെറുപഴമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറുപഴം തന്നെ ചേർക്കണം, നമ്മുടെ ഏത്തപ്പഴമൊന്നും ചേർക്കരുത്. അപ്പോൾ ചെറുപഴം ചേർത്താൽ മതി. അതിന് ശേഷം എന്താ പാലൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ കസ്കസ് അതിൽ നിന്ന് ഞാനൊരു 3 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കസ്കസൊക്കെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ എത്രത്തോളം ചേർക്കാൻ പറ്റുമോ അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അതാ ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വാട്ടർ മെലാനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതും കൂടി ജ്യൂസ് ആക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കഴിക്കാനും എടുക്കുന്നുണ്ട്. അപ്പം മിക്കവാറും ഒക്കെ വാട്ടർ മെലൻ ജ്യൂസാണ് കേട്ടോ. അതാണ് കൂടുതലായി ദിവസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഷമാമ് ഇന്നാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഷമാമും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഇന്നിപ്പം നമ്മുടെ വാട്ടർ മെലൻ ജ്യൂസിൽ ഞാൻ പാലൊന്നും ചേർക്കുന്നില്ല. സാധാരണ പാല് ചേർത്ത് അടിക്കാറുണ്ട്. അപ്പം മോള് പറഞ്ഞ് പാല് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അതിന് ശേഷം അടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ജഗ്ഗിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കുറച്ച് നമ്മുടെ വാട്ടർ മെലാനയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കൂടി നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ജ്യൂസ് നമുക്ക് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് കുടിക്കുന്ന സമയത്ത് നമുക്ക് ഈ വാട്ടർ മെലാൻ്റെ പീസൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. എന്നിട്ട് നമുക്ക് കുറച്ച് കസ്കസും അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ നമ്മുടെ നോമ്പ് മുറിക്കാനുള്ള സമയമൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഷമാം ജ്യൂസും ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ നോമ്പ് തുറക്കി ഇത്രയൊക്കെയാണ് കേട്ടോ. പിന്നെ അത് അപ്പവും ചിക്കൻ കറിയും ഉണ്ട്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. കപ്പ ഞാനിവിടെ എടുത്തിട്ടില്ല. അപ്പം നോമ്പ് മുറിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രൂട്ട്സും ജ്യൂസൊക്കെ കഴിച്ചിട്ട് പിന്നെ നിസ്കാരവും ഓതലും ഒക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് സാധാരണ നമ്മുടെ ബാക്കി ഫുഡൊക്കെ കഴിക്കും. മഷാല്ല അങ്ങനെതാ ബാങ്ക് വിളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നോമ്പ് മുറിക്കാണ് കേട്ടോ. മോള് പിന്നെ ബാങ്ക് വിളിക്കുന്നതിന് മുന്നേ തന്നെ ഫസ്റ്റിൽ ഈത്തപ്പഴം ഇളയാൾ അവൾ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് തന്നെ അവൾ അവളുടെ ആവശ്യത്തിനൊക്കെ എടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ. അവൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് എല്ലാവരും നോമ്പ് മുറിക്കുമ്പോൾ ഇങ്ങനെ വന്നിരിക്കാനും കഴിക്കാനും ഒക്കെ. അങ്ങനെ നമ്മുടെ നോമ്പ് മുറിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്ന് പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും പള്ളിയിൽ നിന്ന് മോനും ഇക്കായും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ അവനെന്താ ഞാൻ ഭക്ഷണം എടുത്ത കൂട്ടത്തിൽ അവനും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പം മോൾക്കും കൊടുക്കുന്നുണ്ട്. മോളും രണ്ടുപേരും അവർ രണ്ടുപേരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ആണ് മോന് വന്നത്. അപ്പം അവന് ഞാൻ എന്താ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പം നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറയും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.